ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പാലം കടക്കുന്നവരെ നാരായണ നാരായണ, അതിനുശേഷം കൂരായണ എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെയായി നമ്മുടെ പ്രിയം അച്ചമ്മയും കൂടി പെരുമാറിയതെല്ലാം കാണുമ്പം നമുക്ക് അത് തന്നെയാണ് ഓർമ്മ വരിക. കാരണം ഇത്രയും നാള് അരുണിമയ്ക്ക് സുഖപ്പെടുത്താൻ വേണ്ടി പൂജ മോളാണ്, പൂജ ദൈവമാണ്, പൂജ ത്യാഗിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അരുണിമയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയതും വലിഞ്ഞു കയറി വന്നവളെന്ന് ഒരൊറ്റ അഭിസംബോധനയിൽ അച്ചമ്മ പൂജ അങ്ങ് ചുരുക്കിക്കളയാണ് കേട്ടോ. പൂജ ഇത്ര നാള് ചെയ്തതെല്ലാം വെറുതെ ആക്കിയ മാതിരിയായിരുന്നു അച്ചമ്മയും അതും കൂടി പൂജയോട് പെരുമാറിയത്. ആ തരത്തിൽ തന്നെയാണ് പാവം നമ്മുടെ പൂജ. ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും അർജുന്റെയും സ്വാമിയുടെയും ഉപദേശപ്രകാരം ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് പൂജ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇത്ര നാളും രക്തബന്ധം പറഞ്ഞ് ആരും വന്നില്ലായിരുന്നു അരുണിമാമയെ ചികിത്സിക്കാനോ മരുന്ന് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും. പക്ഷെ ഇപ്പം ഓർമ്മശക്തിയെല്ലാം തിരികെ കിട്ടിയെന്ന് പറഞ്ഞപ്പം രക്തബന്ധമുള്ളവർ മാത്രമേ റൂമിൽ നിൽക്കാവൂ എന്ന് പറഞ്ഞിട്ട് മധു നമ്മുടെ പൂജയെ പിടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ. അതുകൂടി ആയപ്പോൾ കരഞ്ഞോണ്ടൊക്കെയാണ് പൂജ പുറത്തേക്ക് വന്നതെങ്കിലും നമ്മുടെ സ്വാമി പറഞ്ഞിട്ടുണ്ട് അരുണിമ ഒരു കൊച്ചുകുട്ടിൻ്റെ കുട്ടിയായിട്ടാണ് ഇപ്പോൾ പുനർജനിച്ചിരിക്കുന്നത്. ആ ഒരു രീതിക്ക് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ, ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കണം. അത് പൂജയ്ക്ക് മാത്രമേ കഴിയൂ എന്നെല്ലാം സ്വാമി പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ശക്തമായിട്ട് എന്നെ പ്രതികരിക്കും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും, മിണ്ടാതിരിക്കത്തില്ല. ആ ഒരു ശക്തമായ തീരുമാനം നമ്മുടെ പൂജ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് പൂജ നമ്മുടെ കിച്ചണിലേക്ക് പോവാണ്. അപ്പൊ അവിടെ മാധുരി അമ്മയും അതേപോലെ തന്നെ കനികേച്ചിയും കൂടെ റൂമിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ കേട്ടോ. ഹോ, എന്തൊരു നന്ദികേടാ അവര് പൂജ മോളോട് കാണിച്ചത്. ഇത്ര നാളും ആ അരുണിമ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നതും ഭക്ഷണം കൊടുത്തതും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം ഹോ അച്ചമ്മയൊക്കെ ഇങ്ങനത്തെ സ്വഭാവത്തിലേക്ക് തരന്താഴ്ന്നു പോയല്ലോ എന്നെല്ലാം നമ്മുടെ കനകേച്ചി പറയാൻ കേട്ടോ. അതിൽ മാധുരേ പറഞ്ഞു, അതെ എനിക്കതാ മധു പിന്നെ ആദ്യമേ അങ്ങനെയാണെന്നെങ്കിലും വിചാരിക്കാം, പക്ഷെ അമ്മ ഇങ്ങനെ പൂജയോട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മോളും വലിഞ്ഞു കയറി വന്നതാന്ന് വരെ അമ്മയുടെ വായിന്ന് വന്നു. അമ്മ എങ്ങനെ പറയാവോ, 10-20 വർഷം അമ്മ കാണാതിരുന്ന അമ്മയുടെ മോളെ അമ്മയ്ക്ക് തിരികെ നൽകിയത് എൻ്റെ പൂജമോളാ, എന്നിട്ട് ആ ഒരു നന്ദി പോലും അമ്മ കാട്ടിയില്ല എന്നൊക്കെ നമ്മുടെ മാധുരിയമ്മ പറയാൻ കേട്ടോ. അച്ചമ്മയോട് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട് മാധുരിയമ്മയ്ക്ക്. അപ്പോഴാണ് പൂജ അങ്ങോട്ട് വരുന്നത്. പൂജ വന്നതും മോക്ക് ഒത്തിരി വിഷമമായില്ലേ എന്ന് മാധുരമ്മ ചോദിക്കാൻ കേട്ടോ. ആ വിഷമൊക്കെ ആയമ്മേ, പക്ഷെ പിന്നെ സ്വാമിയും അജുവേട്ടനും പറഞ്ഞതെല്ലാം കനകേച്ചിയോടും മാധുരമ്മയോടും പറയാൻ കേട്ടോ. എന്തായാലും പ്രതികരിക്കേണ്ട അടുത്ത് നല്ല മറുപടി എടുത്ത് പ്രതികരിക്കാൻ തന്നെയാണ് അമ്മ എൻ്റെ തീരുമാനം. ഇനി എന്തായാലും ഒരു ചുവട് പിന്നോട്ടില്ല. അമ്മയുടെ കാര്യത്തിൽ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. മകളാന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ വലിഞ്ഞു കയറി വന്നതുകൊണ്ട് മാത്രം അവൾ മകളാവില്ലല്ലോ. മകളാണെങ്കിൽ അമ്മയ്ക്ക് എന്താ അവളെ ഓർമ്മയില്ലാത്ത, അമ്മ എന്നെയല്ലേ മകളായിട്ട് തിരിച്ചറിഞ്ഞേ. അപ്പം അവർക്കൊക്കെ അസൂയ. മധു ആൻ്റിയും ആനന്ദ അച്ഛനെ ഒന്നും തിരിച്ചറിഞ്ഞില്ലല്ലോ, എന്നെ മാത്രമല്ലേ തിരിച്ചറിഞ്ഞുള്ളൂ. എന്നിട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്നെ ഇറക്കി വിടണം. ഇന്നലെ വരെ ഈ രക്തബന്ധമൊന്നും ചോദിച്ച് ആരും വന്നില്ലായിരുന്നല്ലോ എന്നൊക്കെ പൂജ പറയാൻ കേട്ടോ. ആ കലക്കി മോളെ കലക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകേച്ചി പൂജയുടെ കയ്യിൽ പിടിച്ച് ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ വേണം മോള് പ്രതികരിക്കാൻ. ആ ആ അച്ചമ്മയ്ക്കും അതേപോലെ ആ പ്രിയയ്ക്കും ഒക്കെ ഇട്ടേ നല്ല കുഞ്ഞൊട്ട് കൊടുക്കണം ആ മധുവിനും, എന്നാൽ മാത്രമേ അവരുടെ അഹങ്കാരം മാറൂ. ഓ, ഇന്നലെ വരെ എൻ്റെ മോളുടെ പിറകെ നടന്നവരാ, ഇന്നിപ്പോൾ വലിയ ആൾക്കാരായിപ്പോയി, രക്തബന്ധമുണ്ട് പോലും, രക്തബന്ധം എന്നൊക്കെ പറഞ്ഞ് കനകേച്ചി അവിടെ നിന്ന് ഓരോന്ന് പറയാം കേട്ടോ. എന്തായാലും മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്ന് മാധുരമ്മയും പറയാം കേട്ടോ. എല്ലാവർക്കും അവരവരുടെ ആവശ്യം കഴിയുന്നത് വരെ ഉപയോഗിക്കാനുള്ള കറിവേപ്പിലകളായി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരുണിമ ചേച്ചിയുടെ മനസ്സിൽ എന്തായാലും മോളോട് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അത് മാത്രം മതി മോൾക്ക്. അമ്മയുടെ എല്ലാ കാര്യവും ഇനി മോള് തന്നെ നോക്കണം. അത് ആർക്കും വിട്ടുകൊടുക്കാൻ ഈ അമ്മ പറയില്ല എന്ന് മാധുരിയമ്മ പറയാൻ കേട്ടോ. അതെ അമ്മേ, അതിനി ആര് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കല്ല. ഇന്നലെ വരെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കിയേ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ചെയ്യാനാ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയാണ്. അങ്ങനെ പൂജ നമ്മുടെ അരുണിമയ്ക്കുള്ള ഭക്ഷണമായിട്ട് പോവുകയാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ പ്രിയയും മധു ആൻറ്റിയും അച്ചമ്മയും ഒക്കെ കൂടി റൂമിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അച്ചമ്മ മാത്രം അരുണിമയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ആ സമയത്താണ് പ്രിയയും മധു ആൻറ്റിയും കൂടി അങ്ങോട്ട് വന്നത്. അപ്പം എന്നെ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പ്രിയ ഓരോ നമ്പർ ഇറക്കുക കേട്ടോ. അമ്മയുടെ സ്വന്തം മോളാണ് ഞാൻ, അമ്മയ്ക്ക് മറന്നു പോയതാന്നൊക്കെ പറഞ്ഞിട്ട് അരുണിമയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഓർമ്മയില്ലല്ലോ, മധു പറഞ്ഞു ഞാൻ ചേച്ചിയുടെ അനിയത്തിയാണ്, നമ്മൾ ഒരു റൂമിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മുഖം ഒന്നും ഓർമ്മയില്ല, എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാം കേട്ടോ. അത് മറന്നു പോയിട്ടാ ചേച്ചി എന്നൊക്കെ മധു പറയാണ് അച്ചമ്മയും പറയുന്നുണ്ട് കേട്ടോ. അനു ആണെങ്കിലോ ഞാൻ അമ്മയെ കാണാൻ വേണ്ടി എത്ര കൊതിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ അരുണിമയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് മധുവെ. അത് വാ, ഈ ഭക്ഷണം ഞാൻ കൊടുക്കട്ടെ അച്ഛമ്മേ. മധുവൻ്റെ ഞാൻ കൊടുക്കട്ടെ എന്ന് പോയി കേട്ടോ. ആ മോള് കൊടുത്തോ, മോള് തന്നെയല്ലേ കൊടുക്കേണ്ടതെന്ന് അച്ഛമ്മയും മധുവും പറയാണ്. അങ്ങനെ പ്രിയ അമ്മ കഴിക്കീന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അമ്മയുടെ സ്വന്തം മോളാന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ അരുണിമയുടെ തലയിലേക്ക് ഇങ്ങനെ ദാവുക കയറുകയാണ് കേട്ടോ. അതിൽ ഭക്ഷണം ഇങ്ങനെ കാണിക്കുമ്പം അരുണിമ വായ ഇങ്ങനെ തുറക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വായുടെ അങ്ങ് തൊട്ടടുത്തെത്തിയപ്പോഴേക്കും പ്രിയയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയ, വേണ്ട എനിക്ക് എൻ്റെ ഭക്ഷണം വേണ്ട, നീ എൻ്റെ മോളല്ല എന്ന് പറയാണ് കേട്ടോ. അത് നമ്മുടെ പൂജയാണെങ്കിലോ അപ്പോഴേക്കും പുറമെ ഭക്ഷണവും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൂജ ഈ കാഴ്ച കാണുകയാണേ, പ്രിയ ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പൂജയ്ക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. അരുണിമാമ ഇപ്പോൾ വായ തുറന്ന് കഴിക്കുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അരുണിമ ആ ഭക്ഷണം തട്ടിക്കളഞ്ഞതോടുകൂടി പ്രിയയ്ക്ക് ആകെ ദേഷ്യം വന്നു. അതേപോലെ ഓ ഈ തള്ള തട്ടിക്കളഞ്ഞല്ലോ എന്നുള്ള ഒരു ഇതായി. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അയ്യോ അമ്മേ അമ്മ എന്താ ചെയ്തത്, എനിക്ക് വലിയ സങ്കടമായി എന്നൊക്കെ പറയാണ്. മധു അച്ഛമ്മയെ അതിനെ ഏറ്റുപിടുത്തു. എന്താ അരുണിമേ നീ ചെയ്തേ, മോൾക്ക് സങ്കടമായില്ലേ, നിന്റെ സ്വന്തം മോളല്ലേ ഇത് എന്നൊക്കെ പറയാണ് കേട്ടോ. അല്ല എന്റെ മോള് ഇതല്ല, നേരത്തെ വന്നില്ലേ പൂജമോള്, പൂജമോളാ എന്റെ മോള് എന്നൊക്കെ അരുണിമ പറയാണ് കേട്ടോ. അപ്പോഴേക്കും പൂജ ഭക്ഷണം കൊണ്ട് വന്നേ. ആ ദാ അമ്മേ, അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ആ മോള് വന്നോ, മോൾ എവിടേക്കാ പോയത്? അമ്മ പറഞ്ഞതല്ലേ മോളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ. പിന്നെ എന്തിനാ കുട്ടി എന്റെ അടുത്തൊന്ന് പോയേ, വാ ഇവിടെ വാ എന്ന് പറയാം കേട്ടോ. അപ്പൊ പൂജ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിയിട്ട് അരുണിമയുടെ അടുത്ത് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ പ്രിയയ്ക്കും മധുവിനും അച്ഛമ്മയ്ക്കും ഒക്കെ ദേഷ്യം വരികയാണേ. പ്രിയ പറഞ്ഞു, ദേ എന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ, മധുവാനിയും പറഞ്ഞതാണല്ലോ, രക്തബന്ധം ഇല്ലാത്ത ആരും അമ്മയോട് അധികം ഇടപഴകണ്ടാന്ന്. അപ്പൊ നമ്മുടെ പൂജ പറഞ്ഞു, ആ ഇന്നലെ വരെ അമ്മയുടെ എല്ലാ കാര്യവും നോക്കിയതും അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തതും മരുന്ന് കൊടുത്തതും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ ഞാനാ. അപ്പം പിന്നെ ഇന്നും ഞാൻ തന്നെ ചെയ്തോളാം, ഇനി അങ്ങോട്ടും ഞാൻ തന്നെ ചെയ്യാം, അതിലാരും ഇടപെടാൻ വരണ്ടാന്ന് പറയാം കേട്ടോ. അത് കേട്ടത് മധുരങ്ക് ദേഷ്യം വരിക, നീ എന്താടി പറഞ്ഞേ, ആരും ഇടപെടണ്ടാന്നോ? ഇതേ അരുണിമ ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചി, അമ്മയുടെ മോള്, ഇവളുടെ അമ്മ, ഞങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് ബന്ധമാണ് നിനക്കുള്ളതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ആ ഈ ബന്ധമൊന്നും നിങ്ങൾക്ക് ഇന്നലെ വരെ അറിയില്ലായിരുന്നല്ലോ. ഇന്നലെ വരെ നിങ്ങൾ ആരും മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും കണ്ടില്ലല്ലോ. പിന്നെ ഇന്നത്തേക്ക് മാത്രം രക്തബന്ധം ഉള്ളവർ മാത്രം അകത്ത് നിന്നാൽ മതി എന്നൊരു പുതിയ നിയമം എന്തേ ഉണ്ടാക്കിയേ? ഇന്നലെ എന്തേ അത് ഉണ്ടാക്കാഞ്ഞെന്നൊക്കെ നമ്മുടെ പൂജ ചോദിക്കുകയാണ് കേട്ടോ. അതെല്ലാം കേട്ട് മധു അച്ഛമ്മയൊന്ന് തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ മുത്തശ്ശി, ഇവളുടെ മനസ്സിലിരിപ്പ് കണ്ടോ, മധുവാൻ്റെ എൻ്റെ അമ്മയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ, തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയാം കേട്ടോ. അതിൽ പൂജ പറഞ്ഞു, ഞാൻ ആരെയും തട്ടിയെടുക്കാൻ വന്നതല്ല, അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ എന്നെ ആരും അമ്മയ്ക്ക് പരിചയപ്പെടുത്തിയതല്ല, അമ്മയായിട്ട് എന്നെ തിരിച്ചറിഞ്ഞതാ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും സ്നേഹവും അതാ. അത് നീ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല പ്രിയ, അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയാം കേട്ടോ. നീ മാത്രമല്ല ഇവിടെയുള്ള ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് പൂജ വാരി കൊടുക്കുക കേട്ടോ. പൂജ വാരി കൊടുത്തപ്പം അരുണിമ അത് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ദേ അമ്മേ, ഇവള് വാരി തന്ന ഭക്ഷണം അമ്മ കഴിക്കണ്ട, ഞാൻ തന്നത് അമ്മ തട്ടിക്കളഞ്ഞില്ലേ, എന്നിട്ട് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇവള് തരുന്ന കഴിച്ച എനിക്ക് എത്ര വിഷമാവും എന്നൊക്കെ പറയാം കേട്ടോ. നീ എന്തിനാ വിഷമിക്കുന്നേ, നിന്നോട് ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലേ, ഇതാ എൻ്റെ മോള്, എൻ്റെ മോള് എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് പൂജയുടെ കൈ കയറി പിടിക്കുക കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് അച്ഛമ്മയ്ക്കും മധുവിനും സഹിക്കുന്നില്ല. ഇവൾക്ക് എല്ലാ ബോധവും വന്നിട്ടും ഇവളെന്താ സ്വന്തം മകളെ തിരിച്ചറിയാതെ പൂജയോട് തന്നെ ഇത്ര അടുപ്പം കാണിക്കുന്നതെന്നാണ് ഇവരെല്ലാവരും ചിന്തിക്കുന്നത് കേട്ടോ. അതിൽ പിന്നെയും പിന്നെയും പൂജ വാരി കൊടുക്കുന്നത് നമ്മുടെ അരുണിമ ആസ്വദിച്ച് കഴിക്കുകയും പൂജയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് പ്രിയയും മധുവോ അച്ഛമ്മയും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും പൂജയും അമ്മയും ഒന്ന് അകറ്റണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ലല്ലോ ആൻറ്റി എന്നൊക്കെ നമ്മുടെ മധുവിനോട് പറയാണ് കേട്ടോ. കണ്ടില്ലേ ഇപ്പം അവളുടെ തനിസ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ, അവളിങ്ങനെ അമ്മയെ സ്വന്തമാക്കും. സ്വന്തമാക്കുന്നത് മാത്രമല്ല എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും ഇന്നലെ വരെ അവൾക്ക് കൂട്ടു നിന്നില്ലേ, ഇന്നിപ്പം അവളെ ഇന്ന് എതിർത്തപ്പോഴേക്കും കണ്ടില്ലേ അവളുടെ സ്വഭാവം മാറിയത്. അങ്ങനെ എന്തായാലും അരുണിമയെ എന്തായാലും ഇനി പ്രിയയ്ക്കോ മറ്റാർക്കുമോ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ പൂജ എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ നാലരടി അങ്ങോട്ട് പറയാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പൂജ നിൽക്കുന്നത്. കിടില എപ്പിസോഡ്സ് ആണ് ഇനി വരാനിരിക്കുന്നത്, മിസ് ചെയ്യാതെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.